നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം, വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പോരാളി ഷാജി തൻ്റെ കവർ ഫോട്ടോ ഫേസ്ബുക്കിൽ മാറ്റി ആദരാഞ്ജലി എന്നെഴുതിയ ഒരു റീത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു പോരാളി ഷാജി പ്രതികരിച്ചത്. അതിനടിയിൽ ഐ കേരള എന്നെഴുതിയിരിക്കുന്നു എൻ്റെ കേരളം. എൻ്റെ കേരളം മരിച്ചു എന്നാണോ പോരാളി ഷാജി അർത്ഥമാക്കുന്നത്? അതു മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച റീത്തായിരുന്നു അത്. എം ലോറൻസ് എന്ന സഖാവ് അന്തരിച്ചിരുന്നു. എന്നാൽ എം ലോറൻസിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല ആ പേജിൽ. സമാനതകളില്ലാത്ത പ്രതികരണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരുന്നത്. ഒരു സഖാവ് സംഖ്യയാകുന്നതോടെ ആ സഖാവ് മരിച്ചു. ആ നിലയ്ക്ക് ഈ ആദരാഞ്ജലി അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ. ഇങ്ങനെ പോകുന്നു ചില കമൻറ്റുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോരാളി ഷാജി ഇത്തരമൊരു റീത്ത് സമർപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പേജിൽ പ്രത്യക്ഷപ്പെട്ട പല കമൻറ്റുകളും. ആത്മാഭിമാനമുള്ള സഖാക്കൾക്ക് വംശനാശം വന്നിരിക്കുന്നു. ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ നേതാവിനെ മാറ്റുക, അല്ലെങ്കിൽ കാവിക്കൊടിയും ചോരക്കൊടിയും ഒന്നിച്ചു പിടിക്കുക. കാവിച്ചെങ്കൊടി സിന്ദാബാദ്. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ചത്തോ എന്ന അത്ഭുതം കൂടുന്നവരുണ്ട്. ചിലർ പറയുന്നു അമ്പൂക്കായ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചതാണ് പോരാളി ഷാജി എന്ന്. എന്നാൽ കമന്റ് ബോക്സിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, സംഗതി പിണറായി വിജയനിട്ടുള്ള താങ്ങാണ്. മടുത്തു ഈ പാർട്ടിയോടുള്ള ഇഷ്ടം. വ്യക്തിയല്ല പാർട്ടിയാണ് മുഖ്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇവിടെ. പാർട്ടി ഒരു വ്യക്തിക്ക് കീഴിലും, ആ വ്യക്തിയാണെങ്കിൽ സംഘപരിവാറുമായുള്ള ബന്ധവും രക്തസാക്ഷികളെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയും. മകൾ ജയിലിൽ പോകാതിരിക്കാനുള്ള അച്ഛൻ്റെ കരുതലെന്നാണ് മറ്റു ചിലർ പരിഹസിക്കുന്നത്. പിണറായി വിജയനെതിരെ നേർക്കുനേർ വെല്ലുവിളിക്കുകയാണ് ഒരൊറ്റ റീത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് പോരാളി ഷാജി. ഒരടിമയും തുറന്നു പറഞ്ഞേക്കരുത്, കക്കൂസിൽ പോയി ഇനി വാതിലടച്ച് കരഞ്ഞോണം. അതിനപ്പുറത്തേക്കുള്ള പ്രതികരണം ഈ പാർട്ടിയിൽ അനുവദിക്കില്ല. ലാൽസലാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു പോരാളി ഷാജിയെ മറ്റു ചിലർ. സ്വന്തം MLA തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് വിഡ്ഢിതമാണ് വിളിച്ചു പറയുന്നത് എന്നൊക്കെ കമന്റ് ബോക്സിൽ ഇടുന്നവരുണ്ട്. എന്നാൽ ഈ കമന്റ് ബോക്സിലെ പേരുകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ചില സംശയങ്ങൾ തോന്നുക സ്വാഭാവികം. ഇവിയൻവറും KT ജലീലും കാരാട്ട് റസാക്കുമൊക്കെ ഇപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നത് ഒരു വലിയ വികാരത്തിനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കത്തിക്കുന്നതും ആ വികാരം തന്നെ. അതെത്രമാത്രം ഈ പാർട്ടിയിൽ ചിലവാകും എന്ന് ചോദിക്കുന്നവരുണ്ട്. ചുരുക്കത്തിൽ CPM പാർട്ടി രണ്ടായി തിരിയുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു വിഭാഗത്തിൻ്റെ പോർവിളി, മറുവിഭാഗം ഇപ്പോൾ സംഘപരിവാറിലേക്ക് ചായുന്നു എന്ന അവരുടെ പരിദേവനം. PV അൻവർ നടത്തുന്നത് ഇടതു ശൈലിയിലല്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി PV അൻവർ മാത്രമല്ല KT ജലീലും പാർട്ടിക്ക് പുറത്തേക്ക് തന്നെ എന്ന സന്ദേശം പൊതുവെ പരക്കുന്നു. ഇതിനിടയിൽ AKG സെന്റർ കേന്ദ്രീകരിച്ച് ചടുലമായ ചില നീക്കങ്ങൾ. സൈബർ ഇടങ്ങളിലൊക്കെ PV അൻവറിന്റെ വലിയ പിന്തുണയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങൾ പൂർണ്ണമായി നിരീക്ഷിക്കാനുള്ള ഉത്തരവാണ് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ആരോപണമുന മുഖ്യമന്ത്രിയിൽ തന്നെ എത്തിച്ചിരിക്കുകയാണ് സാക്ഷാൽ PV അൻവർ. പൊളിറ്റിക്കൽ സെക്രട്ടറിയിലൂടെ കഥ പറഞ്ഞു തുടങ്ങിയ PV അൻവർ മുഖ്യമന്ത്രി പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് കേരള സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ എത്രമാത്രം മരവാഴയാണ് ഈ ആഭ്യന്തരം ഭരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു. ഇനി മുഖ്യമന്ത്രിക്ക് തല ഉയർത്തണമെങ്കിൽ PV അൻവറിനെ ചവിട്ടി പാർട്ടിക്ക് പുറത്താക്കണം. അതിനുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. CPMനുള്ളിൽ നിന്നും പരസ്യമായി ഇനി അൻവറിനെ പിന്തുണയ്ക്കാൻ ആളുകളും അണികളും ഭയപ്പെടും. അത്തരം പിന്തുണക്കാരെ കണ്ടുപിടിച്ച് കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള കഴിവ് ഇപ്പോഴും പിണറായി വിജയനും പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. PV അൻവറിന് നേർക്ക് പിണറായി വിജയൻ മാധ്യമ സമ്മേളനം നടത്തുന്ന ഈ സമയം തെരഞ്ഞെടുത്തത് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. MV ഗോവിന്ദൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് ഒരു വിദേശയാത്ര പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയൻ PV അൻവറിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. PV അൻവറിനെ വെല്ലുവിളിക്കണമെങ്കിൽ അത് പാർട്ടിക്കാകാമായിരുന്നു. സാധാരണഗതിയിൽ തൻ്റെ പോരാളികളായി പിണറായി വിജയൻ പുറത്തിറക്കാറുള്ളത് AK ബാലനെയും സംഘത്തെയുമാണ്. ഇക്കുറി AK ബാലൻ ഗർജിച്ചില്ല. എന്തിനേറെ സ്വന്തം മരുമകൻ പോലും ഒന്നും വെട്ടിത്തുറന്നു പറഞ്ഞില്ല. ഇടക്കാലത്ത് CPIക്ക് മറുപടി പറയാനിറങ്ങിയ സ്പീക്കർ AN ഷംസീറിനെ ഓടിച്ചു വിരട്ടി കൂട്ടിൽ കയറ്റി CPI നേതാക്കൾ. ഇന്നലെ വൈകുന്നേരം PV അൻവർ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ പച്ചയ്ക്ക് തുറന്നടിച്ചു. ഇനി പാർട്ടിക്ക് പുറത്തേക്ക് പോകാനും തനിക്ക് മടിയില്ല എന്ന്. തൊട്ടുപിന്നാലെ ലീഗ് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു.
ഇനി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ആ പഴയ വഴിയിലേക്ക് പി വി അൻവർ തിരിച്ചു പോകും. പക്ഷെ പി വി അൻവർ ഒറ്റയ്ക്കായിരിക്കില്ല. 2011 അന്ന് ഏറനാട് മണ്ഡലത്തിൽ സി പി ഐക്ക് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ സി പി എം പിന്തുണ രഹസ്യമായി ഉറപ്പുവരുത്തിയാണ് പി വി അൻവർ നേരെ ഇടതുപക്ഷത്തേക്ക് ചായുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എങ്കിലും ഇടതുപക്ഷത്തേക്ക് ചേക്കേറാൻ അന്ന് അൻവറിന് കഴിഞ്ഞു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും പി വി അൻവർ ജയിച്ചു. സാധാരണഗതിയിൽ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നതും ഇടതുപക്ഷം അനുവദിക്കുന്നതുമൊക്കെ തുടർച്ചയായി 2 മത്സരങ്ങളാണ്. ഇനി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വേഷം കിട്ടിയാലും പി വി അൻവറിന് മത്സരിക്കാൻ ചാൻസ് കിട്ടില്ല. ഇക്കുറി പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരിടം കിട്ടുമെന്നൊക്കെ അൻവർ പ്രതീക്ഷിച്ചിരുന്നു. 1 പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകനും ഉപദേശകനുമൊക്കെയായിരുന്നു അൻവർ. 2 പിണറായി വിജയൻ സർക്കാർ പക്ഷേ അൻവറിനെ തഴഞ്ഞു. അൻവറിനെ തഴഞ്ഞപ്പോൾ കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ ചാനലിനെ പൂട്ടിക്കെട്ടാനുള്ള ദൗത്യമാണ് അൻവർ ഏറ്റെടുത്തത്. അതും പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടിയെന്നൊക്കെ അൻവർ അന്ന് വിശദീകരിച്ചു. ചാവേറായി വളർത്തിയവൻ ഒടുവിൽ തിരിഞ്ഞു കടിക്കുന്ന കാഴ്ചയാണ് പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്നലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് നേരിട്ട് പറയാൻ അങ്ങോട്ട് വിളിച്ചു പറയുന്ന ഗതികേടിലായി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏറനാട് മണ്ഡലത്തിൽ തോറ്റ പി വി അൻവർ അന്ന് എ വിജയരാഘവനുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. വിജയരാഘവനാണ് പിണറായി വിജയനുമായി പി വി അൻവറെ നേരിട്ട് മുട്ടിച്ചത്. പിണറായി വിജയനെ കണ്ടപ്പോൾ തന്നെ ആൾ ഉശ്വരനാണ് എന്നൊരു തോന്നൽ. തൻ്റെ കൂടെ കൂട്ടി ചാവേറായി നിർത്താം എന്നൊക്കെ പിണറായി വിജയൻ ധരിച്ചു. അങ്ങനെ നിലമ്പൂർ സീറ്റ് സമ്മാനിച്ചു, ജയിപ്പിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്. അന്നൊക്കെ പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളെ സി പി എം വെട്ടിനിരത്തി എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ആ പഴിയെല്ലാം കേട്ടുമടുത്തത് പാപം മുഖ്യമന്ത്രി പിണറായി വിജയനും. എന്നിട്ടും പാർട്ടിയിലെ ചില നേതാക്കളെ അൻവറിന് വേണ്ടി നിഷ്കരണം വെട്ടിയരിഞ്ഞിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. 2 പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയാകും എന്ന സ്വപ്നം കെട്ടടങ്ങിയതോടെ അൻവറിൽ പകയാളി. താൻ പറയുന്നത് പോലെ തൻ്റെ സംഘങ്ങൾക്കു വേണ്ടി പോലീസിനെ ഉപയോഗിക്കാനും കഴിയുന്നില്ല. എന്തിനുമേതിനും ശശിയെ വിളിക്കണമെന്ന ഘട്ടത്തിലെത്തി. താൻ വിളിക്കുന്ന മിക്ക കാര്യങ്ങളിലും പന്തികേടുണ്ട് എന്ന് ശശിക്കും ബോധ്യമായി. എന്നാൽ അൻവർ അത്ര കണ്ട് നിഷ്കളങ്കനായിരുന്നില്ല. കണ്ണൂർ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തി അൻവർ. കണ്ണൂരിലെ മിക്ക നേതാക്കളുമായും അൻവർ ചങ്ങാത്തം കൂടി. മലപ്പുറം കണ്ണൂർ മേഖലകളിൽ നിന്നുള്ള സി പി എം നേതാക്കളുമായി ചങ്ങാത്തം കൂടി അൻവർ പോരിനിറങ്ങുന്നതിന് മുൻപ് തന്നെ കെ ടി ജലീലിനെ പോലെയുള്ളവരെ കൂടെ നിർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുന്നു, ഈ പോര് തനിക്ക് നേരെ ഉയർത്തുന്നത് പി വി അൻവർ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ പച്ചയ്ക്ക് നേതാക്കളെയൊക്കെ ഒഴിവാക്കി മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് അൻവറിനെ വെല്ലുവിളിക്കാനുള്ള കാരണവും അതുതന്നെ. താൻ നേർക്കുനേർ പോരിനിറങ്ങുന്നു. ഈ യുദ്ധം അൻവറിനെതിരെ മാത്രമല്ല, അൻവറിന് പിന്തുണ നൽകുന്നവർക്കും അൻവറിന് സഹായം നൽകുന്നവർക്കും പിന്നിൽ നിന്ന് അൻവറിനെ തള്ളി നീക്കുന്നവർക്കുമൊക്കെ തൻ്റെ മുന്നറിയിപ്പ് കൃത്യമായിരുന്നു പിണറായി വിജയൻ നൽകിയത്. എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒഴികെ മറ്റൊരു നേതാവും ഇതുവരെ അൻവറിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയില്ല. എന്തിനേറെ പി വി അൻവറിനെ അനുകൂലിക്കുന്ന കാഴ്ചയാണ് എം വി ഗോവിന്ദനിൽ നിന്നും നമ്മൾ കണ്ടത്. പിണറായി വിജയൻ പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അൻവർ പാർട്ടിയുടെ ഹീറോ ആയി മാറുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന നിലയിലല്ല അൻവറിൻ്റെ പെരുമാറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയൊരു പോരാളി പരിവേഷം പി വി അൻവറിന് നൽകില്ല എന്ന വ്യക്തമായ സന്ദേശം പിണറായി വിജയൻ നൽകുന്നു. ഈ സന്ദേശം സി പി എം അണികൾക്കും നേതാക്കൾക്കും കൂടിയുള്ളതാണ്. ഇനി നേതാക്കൾ കൂട്ടത്തോടെ കളത്തിലിറങ്ങി അൻവറിനെ പൊരിക്കണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ദേശിച്ചിരിക്കുന്നതും. അകത്തു പറയേണ്ടത് പോയി പുറത്തു പറഞ്ഞു എന്നതാണ് അൻവറിനെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റപത്രം. സ്വകാര്യ ശബ്ദരേഖ പകർത്തി അത് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ പൊതുപ്രവർത്തകനോ ചേർന്ന പണിയാണോ ഇത് എന്ന് മുഖ്യമന്ത്രിയാണ് പച്ചയ്ക്ക് ചോദിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു ജനപ്രതിനിധി. അങ്ങനെയെങ്കിൽ ആ ജനപ്രതിനിധിക്കെതിരെ കേസെടുത്ത് അയാളെ അകത്താക്കാനുള്ള ആർജവമല്ലേ ഒരു മുഖ്യമന്ത്രി കാട്ടേണ്ടത്? സമൂഹ മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരസ്യമായി മാനം കെടുത്തിക്കൊണ്ട് ഓരോ പത്രസമ്മേളനങ്ങളും തുടർച്ചയായി നടത്തുന്ന അൻവറിനെ ഇനി എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും? അൻവറിൻ്റെ പുറത്തേക്കുള്ള വഴി ഇന്നലെ പിണറായി വിജയൻ തുറന്നിട്ടു. ഇനി മറ്റ് നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അൻവറിനെ തള്ളി പുറത്താക്കും. അതിന് എത്ര സമയം വേണം എന്ന് മാത്രമാണ് ഇനി നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അൻവറിനെ പിടിച്ചുകെട്ടാനുള്ള സി പി എം ആയുധം എന്ന് അന്വേഷിക്കുന്നവരുണ്ട്.
ഇന്നുവയാണോ അതോ കൊടിസുനിയെ പോലുള്ള കക്ഷികളാണോ കളത്തിലിറങ്ങുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ചാകാൻ തനിക്ക് ഭയമില്ല, തന്നെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകില്ല എന്ന് പരസ്യമായി പിണറായി വിജയനോട് മറുപടി പറയുകയും ചെയ്തു ഇന്നലെ അൻവർ. ഇതിനിടയിൽ വിചിത്രമായ ചില കാഴ്ചകളാണ് എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. പാർട്ടി അണികളെ പ്രത്യേകം നിരീക്ഷിക്കാൻ ഉന്നത നേതാക്കൾ തീരുമാനമെടുത്തു. സൈബർ ഇടങ്ങളിലൊക്കെ പി വി അൻവറിനെ വാഴ്ത്തിപ്പാടുന്ന സൈബർ അംഗങ്ങളെ നിരീക്ഷിക്കുകയാണ് മുഖ്യ ദൗത്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തി അൻവറിന്റെ നീക്കങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവറിന് പിന്തുണ നൽകിയ സൈബർ സംഘങ്ങളൊക്കെ ഇന്നലെ കാളികൂളി സംഘത്തെ ഭയന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു. അൻവർ വന്നത് കോൺഗ്രസ് സാഹചര്യത്തിലാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചപ്പോൾ ഇ എം എസ് വന്നതും അതേ കോൺഗ്രസ് സാഹചര്യത്തിലാണല്ലോ എന്ന് അൻവർ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി മറുപടി പറയാൻ തനിക്ക് മടിയില്ല എന്ന് പച്ചയ്ക്ക് തുറന്നടിക്കുകയാണ് അൻവർ. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ എല്ലാം കൈവിട്ടുപോകുമെന്ന് സി പി എമ്മിന് വ്യക്തമായി ബോധ്യമുണ്ട്. അൻവറിനെ പുറത്താക്കാനുള്ള വഴികൾ അവർ ആലോചിച്ചു തുടങ്ങി. അതിനു മുൻപായി അൻവറിനെ അനുകൂലിക്കുന്ന സൈബർ സംഘങ്ങളെ നിർവീര്യമാക്കണം. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഒരു വശത്ത് നടക്കുന്നത്. എന്നാൽ പോരാളി ഷാജിയെ പോലുള്ളവർ കട്ടയ്ക്ക് പിന്തുണയുമായി അൻവറിനൊപ്പം ഇപ്പോഴും നിലകൊള്ളുന്നു. മറ്റൊരു നേതാക്കളും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ കളത്തിലിറങ്ങാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി പടനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറുവശത്ത് അൻവറിന് മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പോർ വിളിക്കാൻ മടിയുണ്ട്. വഴിവെട്ടി പുറത്തേക്കിട്ടാൽ ഒരുപക്ഷെ അൻവർ ഇനി പലതും വിളിച്ചു പറയും. അവിടെയാണ് പോര് നല്ല ഉശിരനാകുന്നത്. അത് കാത്ത് നമ്മൾ പാവ മലയാളികളും അരക്കള്ളനും മുക്കാക്കള്ളനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് വാഴും ആര് വീഴും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.